ശരി, നമ്മ രാജ പറയാമെന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞില്ല, ബാക്കിയുള്ളവരൊക്കെ കേൾക്കാൻ വേണ്ടി ഒന്നുകൂടി പറയണമായിരുന്നു. ഏതാണ് റെസിപ്പിയാ? ആ അതെ, ആ എന്തോ ലേഹ്യം ഉണ്ടാക്കുന്നത്. ആ ലേഹ്യല്ല, ഇത് നല്ല മട്ടൻ കറിയാണിത്. നിങ്ങളത് ലേഹ്യാക്കിയില്ലേ? അത് മട്ടൻ കറിയായിരുന്നു. ഞാൻ ഒന്നും കൂടി പറയാം. ഇത് സംഭവം എന്താന്ന് വെച്ചാല്, ഇത് ഈ പ്രപഞ്ചനാഥന്റെ ഗ്രന്ഥം ഉണ്ടാക്കുന്ന ഒരു കുക്കറി ഷോ ആണിത്. അതിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാല്, മുൻവേദങ്ങൾ ഒരു രണ്ടെണ്ണം, അറബി കവിതകൾ ആവശ്യത്തിന് എടുത്താൽ മതി, സ്വരാഷ്ട്രീയ മതാശയങ്ങൾ ഒരു കപ്പ്, പിന്നെ യഹൂദ തൽമൂദുകൾ ചതച്ചത് ഒരു അഞ്ചെണ്ണം, മിക്സിയിലടിച്ച് നല്ല കുഴമ്പ് പോലെ ആക്കിയെടുത്തോ, പിന്നെ അന്യമതവിരോധം അത് നാലായിട്ട് മുറിച്ചത്, നാലായിട്ട് കീറിയത്, നീളത്തിൽ കീറണം, പിന്നെ മുഹമ്മദിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ ഒരു കപ്പ്, പിന്നെ മുലപ്പാൽ ഹദീസിൽ കുറുക്കിയെടുത്തത് ഒരു സ്പൂണ്, അത് ആ സ്പൂണിനൊരു പ്രത്യേകതയുണ്ട്, ഈച്ച സ്പൂണായിരിക്കണം അത്, പിന്നെ ഹദീസ് തീറ്റി വളർത്തിയ മട്ടൺ ഒരു 2 കിലോ. ഇനി ഉണ്ടാക്കേണ്ട വിധങ്ങൾ ഇതൊക്കെയാണ്. ഈ മുൻവേദങ്ങൾ എടുത്ത് കീറി പല കഷ്ണങ്ങളാക്കുക, അതിലേക്ക് അറബി കവിതകൾ ഒഴിച്ച് ഈ ഹദീസ് തിന്ന മട്ടൺ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് രണ്ടും കൂടി ചേർത്ത് നന്നായി വറ്റിക്കുക. ഇനി ഇവ രണ്ടും സ്വരാഷ്ട്ര മതാശയങ്ങളിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായി തിളപ്പിച്ച് കഴിയുമ്പോൾ ഈ ഹദീസ് ഹദീസിൽ കുറിക്കിയ മുലപ്പാൽ, അത് ഒരു സ്പൂൺ ഉണ്ടല്ലോ, അത് കുറച്ച് കുറച്ചായിട്ട് ചേർക്കണം, എല്ലാം കൂടി ഒന്നിച്ച് ഒഴിക്കരുത്. പിന്നെ ഇതിലേക്ക് കുറച്ച് തൽമൂദ് ഒരു ഫ്രൈങ് പാനിലിട്ട് മൂപ്പിച്ച് ചേർക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ അന്യമതവിരോധവും മുഹമ്മദിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങളും നന്നായിട്ടൊന്ന് ആവശ്യത്തിന് വിതറിക്കൊടുക്കുക. ഇനി ഇതൊക്കെ കൂടി ഉണക്കി ഒരു 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 ബുക്ക് പോലെ ആക്കിയിട്ട് അത് നല്ല ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കീറണം. കീറിയിട്ട് ഒരു ഫാനിൻ്റെ മുന്നിൽ വെക്കുക. അപ്പം അതിങ്ങനെ പറന്ന് പല സൈഡിലേക്കും പറന്ന് പല മറ്റേ പറന്ന് പോകുമല്ലോ. അപ്പോൾ അതൊക്കെ കൂടി എടുത്ത് തുന്നി ചേർത്ത് ഒരു പുസ്തക ഒരു ബുക്കാക്കി വെച്ചാൽ നിങ്ങളുടെ മുന്നിൽ ഇതാ നല്ല എന്താണ് പ്രപഞ്ചനാഥൻ്റെ ഗ്രന്ഥം റെഡിയായിട്ട് നിൽക്കുന്നു. ഇതാണ് എൻ്റെ ഈ ഇന്നത്തെ റെസിപ്പി. അഭിപ്രായമെല്ലാം പറയാണ്ട് സോൾജാർ മുതലേ പറഞ്ഞോളൂ. ആട് തിന്നെ വല്ല സാധനം ഉണ്ടോ ഇനി അതിൻ്റെ കൂടെ ചേർക്കാൻ? മട്ടണയിൽ ഉണ്ടല്ലോ 2 കിലോ മട്ടൺ. ഹദീസ് തിന്ന ഹദീസ് മാത്രം തീറ്റി തീറ്റിയിട്ടുള്ള മട്ടനാണ് അത്. അല്ല, ഇതിൽ പറയാൻ ഒന്നേ ഉള്ളൂ, ഇതാണ് രാജയുടെ സ്പെഷ്യൽ റെസിപ്പി. ഇതിൻ്റെ കൂടെ ഏതെങ്കിലും എരിവുകളോ ചേരുവകളോ ആർക്കെങ്കിലും ചേർക്കണമെന്നുണ്ടെങ്കിൽ അതിന് ചേർക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്, ആർക്ക് വേണമെങ്കിലും ചേർക്കാം. പിന്നെ ഇതിന്റെ കൂടെ വോഡ്ക ഉണ്ട്, കാമൽ യൂറിൻ വോഡ്ക, അതൊരു പുതിയ ബ്രാൻഡാണ്. അത് കാമൽ യൂറിൻ ഫിൽട്ടേർഡ് വോഡ്ക അല്ലേ? ഇതിന്റെ തെളിവോടുകൂടി ഇതൊന്ന് ശരിയാക്കി കൊടുക്കാൻ ഒക്കുമോ? ഇതിന്റെ എല്ലാം ഹദീസുകൾ എവിടെയൊക്കെയാണെന്നുള്ള തെളിവോടുകൂടി അത് ചിന്തിക്കുന്ന തീരുമാൻ കൊടുത്തല്ലോ. പിന്നെ ഇനി എവിടുന്ന ഹദീസൊക്കെ കൊണ്ടുവരിക? കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇതിന്റെ ആളെങ്ങനെയായിരിക്കും? ഒരു 20-30 പേർ ഒരു ഒറ്റ രാത്രിയിലൊക്കെ എവിടൊക്കെ എത്ര എത്ര അടുത്ത് പോകാൻ പറ്റും? അത് കിടക്കത്തില്ലായിരിക്കും, കിടന്നുറങ്ങത്തില്ലായിരിക്കും. ഹോഴ്സ് പവറിലാണ് അത്, ഹോഴ്സ് പവറിലാണ് അത്. അതിന്റെ മീറ്റർ വെച്ചിട്ടുള്ളത് ഹോഴ്സ് പവറിലാണ്.